വാർത്തകൾ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥ കാരണം ഇന്നും കേരളത്തിൽ നിന്നുമുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. ഹൈദരാബാദിൽ മഴയും വെള്ളപ്പൊക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തു നിന്നുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ ഇന്നലെയും ഇന്നുമായി റെയിൽവേ റദ്ദു ചെയ്തത്. സെക്കന്തരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസ് ഇന്ന് സർവീസ് നടത്തില്ല. നാഗർകോവിൽ തിരുവനന്തപുരം പ്രതിദിന സർവീസ് റദ്ദാക്കി. തിരുച്ചി തിരുവനന്തപുരം ഇന്റർസിറ്റി തിരുനെൽവേലിയിൽ സർവീസ് അവസാനിപ്പിക്കും. പുനലൂർ മധുര എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുക തിരുനെൽവേലിയിൽ നിന്നാണ്. ഐലൻഡ് എക്സ്പ്രസ് ഇന്ന് കൊല്ലത്ത് യാത്ര അവസാനിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹൈദരാബാദിൽ മഴയും വെള്ളപ്പൊക്കവും രൂക്ഷമായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തു നിന്നുള്ള നിരവധി ട്രെയിൻ സർവീസുകൾ ഇന്നലെയും ഇന്നുമായി റെയിൽവേ റദ്ദു ചെയ്തത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കർഷക സമര വിജയാഘോഷത്തിന്റെ ഭാഗമായി അന്നമനടയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മേഖലാ പ്രസിഡന്റ് പി എ അസീസ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ടൗൺ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി കെ മോഹനൻ, സി പി എം ടൗൺ ലോക്കൽ സെക്രട്ടറി ടി കെ സതീശൻ എന്നിവർ പ്രസംഗിച്ചു. കെ വി അനിൽ, സിന്ധു ജയൻ, വി കെ ജോസ്, അഡ്വക്കേറ്റ് എം കെ ഹക്ക്, സി കെ സത്യൻ, ടി സി സുബ്രൻ, ശ്യാമള അയ്യപ്പൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രം മാത്രമല്ല ലോകത്തിന്റെ ചരിത്രത്തിൽ 500-ൽ താഴെ വരുന്ന കൃഷിക്കാരുടെ സംഘടനകൾ ഇടതടവില്ലാതെ, അല്ലെങ്കിൽ മഴയോ വെയിലോ മഞ്ഞോ തണുപ്പോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളോ. വീട്ടുമുറ്റത്തെ ചപ്പുചവറുകളും മാലിന്യങ്ങളും അടിച്ചു വൃത്തിയാക്കുന്നതിന് വേണ്ടി ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഇലക്ട്രിക് ചൂൽ രൂപകൽപ്പന ചെയ്ത എം എ ഷാജഹാനെ സംസ്കാര സാഹിതി പുത്തഞ്ചിറ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉപഹാരം നൽകി. സംസ്കാര സാഹിതി മണ്ഡലം ചെയർമാൻ ടി പി പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷനായി. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം എ അബ്ദുൾ ഷുക്കൂർ, കെ എൻ സജീവൻ, ജനറൽ സെക്രട്ടറി ജിജോ അരിക്കാടൻ, ഒ ബി സി കോൺഗ്രസ് ബ്ലോക്ക് ചെയർമാൻ ഒ ആർ ലോറൻസ്, സംഘടനാ ഭാരവാഹികളായ പി എ അസൈനാർ, സുഭാഷ് പനങ്ങാടൻ, സി എം രവീന്ദ്രൻ, ഇ എം മധു, ടി വൈ അയൂബ്, പി സി ബാബു, ടി എം റഫീഖ്, രാജേഷ് ആർ എലിൽ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 36,600 രൂപ, ഗ്രാമിന് 4,575 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമരംഗത്തെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ ഇടപെടലുകളെ കോർപ്പറേറ്റ് ഭീമന്മാർ അന്നും ഇന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്ന് സിഒഎസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ. പ്രാദേശിക കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ അവഗണിച്ചുകൊണ്ട് കുത്തക മാധ്യമങ്ങൾക്ക് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ഗോവിന്ദൻ. ഹലാൽ വിഷയത്തിലെ പ്രചാരണങ്ങൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കുറ്റക്കാരായവരെ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും വി ഡി സതീശൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ 6 പ്രതികളുടെ ആസ്തികൾ മരവിപ്പിച്ചു. ക്രൈംബ്രാഞ്ച് മരവിപ്പിച്ചത് തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും ഇടനിലക്കാരും ഉൾപ്പെടുന്നവരുടെ ആസ്തികൾ. ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.